بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فإذا قضيتم الصلاة فاذكروا الله قياما وقعودا وعلى جنوبكم. صدق الله العلي العظيم. عن أبي أمامة رضي الله عنه قال قيل يا رسول الله أي الدعاء يسمع؟ قال جوف الليل الآخر مدبر الصلاة صلوات المقطوبة يا رب بالمصطفى بلغ مقاصدنا واغفر لنا مملايا واسع الكرم. ഏറ്റവും ആദരവുകൾ നിറഞ്ഞ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, നാഥനായ റബ്ബ് നമ്മുടെ പ്രവർത്തനങ്ങളിൽ അള്ളാഹു ഇഖ്ലാസ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരടിമ അള്ളാഹുവിന് ചെയ്യുന്ന ഏറ്റവും വലിയ ആരാധനയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. എല്ലാ ഇബാദത്തുകളുടെയും മജ്ജയും പ്രധാന ഭാഗവും മനസ്സറിഞ്ഞുള്ള പ്രാർത്ഥനയാണെന്ന് സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ഉത്തരം ലഭിക്കുന്നതും അല്ലാത്തതുമായ എല്ലാ ദുആകളും ഇബാദത്ത് തന്നെയാണ്. അള്ളാഹുവോട് ദുആ ചെയ്യാനും ദുആ ചെയ്യാത്തവരെ അള്ളാഹു പരിഗണിക്കുകയില്ല എന്നും വിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സൂറത്തുൽ ഗാഫിർ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാം. അപ്പോൾ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത്, ഏത് സമയത്തും നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന യജമാനനായ റബ്ബിനോട് നാം മനസ്സ് തുറന്ന് പ്രാർത്ഥന നടത്തണം. അതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. ധാരാളം ആയത്തുകളും ഹദീസുകളും അതിനെക്കുറിച്ചുണ്ട്. എന്നാൽ നാം നിർവഹിക്കുന്ന നിസ്കാരം, ആ നിസ്കാരത്തിന് ശേഷം തന്നെ പ്രാർത്ഥന നടത്തണമെന്ന് വിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്നു. ഫൈദാ ഫറഖ്ത ഫൻസബ്, നീ നിസ്കാരത്തിൽ നിന്ന് വിരമിച്ചാൽ പ്രാർത്ഥനയിൽ മുഴുകുക എന്നാണ് നേരെ അർത്ഥം മഹാന്മാർ പറയുന്നത്. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനെ പോലുള്ള ആളുകൾ പഠിപ്പിക്കുന്നുണ്ട്, ഫൈദാ ഫറഖ്ത ഫൻസബ് യഖൂലു ഫഇദാ ഫറഅത മിമ്മാ ഫുരിള അലൈക മിന സ്വലാത്തി ഫസലില്ലാഹ വർഅബ് ഇലൈഹി വൻസബ് ലഹു. വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു, നിർബന്ധ ബാധ്യതയായ നിസ്കാരത്തിൽ നിന്ന് നീ വിരമിച്ചാൽ അള്ളാഹുവിനോട് ചോദിക്കുകയും അവനിൽ പ്രതീക്ഷ അർപ്പിക്കുകയും ചെയ്യുക എന്നാണ് ഈ ആയത്തിൻ്റെ താല്പര്യമെന്ന് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്നുണ്ട്. അതുപോലെ ബഹുമാനപ്പെട്ട ഇമാം ഖത്താദ റളിയല്ലാഹുവിൻഹു ഫൈദാ ഫറഅത മിൻ സ്വലാതിക ഫൻസബ് ഫിദ്ദുആ, നിസ്കാരത്തിൽ നിന്ന് നീ വിരമിച്ചാൽ പ്രാർത്ഥനയിൽ മുഴുകുക. ഇതേ വിവരണങ്ങളൊക്കെ ധാരാളം തഫ്സീറുകളിൽ കാണാം.
അത് എങ്ങനെയും നാം പ്രാർത്ഥനയിൽ മുഴുകാം. സൂറത്തു നിസാ പഠിപ്പിച്ചില്ലേ, ഫൈദാ ഖളൈതു മുസ്സലാത്ത ഫദുക്കുറുല്ലാഹ ഖിയാമം വഖുഊദം വഅലാ ജുനൂബിക്കും. അങ്ങനെ നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും കിടന്നുകൊണ്ടും അല്ലാഹുവിനെ ഓർക്കുക. റബ്ബിനെ ഏത് രീതിയിൽ ഓർക്കാം? ഇതാ കലൈത്തു മുസ്വലാത്ത എന്ന് പറഞ്ഞ നിസ്കാരം കഴിഞ്ഞാൽ, നിർവഹിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ രീതിയിലൊക്കെ അല്ലാഹുവിനെ നിങ്ങൾ എന്ത് ചെയ്യുക? ഓർക്കുക. അങ്ങനെ നാം റബ്ബിലേക്ക് ഇതുപോലെ നാം ദുആ ചെയ്യുമ്പോൾ റബ്ബുൽ ഇസ്സത്ത് ആ ദുആ സ്വീകരിക്കും. ഇന്ന് അതിനൊന്നും നാം സമയം കണ്ടെത്തുന്നില്ല. ഉദാഹരണം പറഞ്ഞാൽ, ഇന്നിപ്പോൾ പള്ളികളൊക്കെ അടച്ചു, ചില പള്ളികളൊക്കെ തുറന്നു ഈ ലോക്ക്ഡൗൺ സമയത്ത്. എന്നാൽ നമുക്ക് വലിയ പ്രതീക്ഷയോടെ ദുആ ചെയ്യാൻ പറ്റിയ സമയങ്ങൾ ഉണ്ട്. എന്നാലും നാം അതിനെ ഉപയോഗപ്പെടുത്തുന്നില്ല. ബഹുമാനപ്പെട്ട അബി ഉമാമ റളിയല്ലാഹു അൻഹു പറയുന്ന ഹദീസിൽ കാണാം, ഖീല യാ റസൂലല്ലാ, അല്ലാഹുവിൻ്റെ റസൂലിനോട് ചോദിക്കപ്പെട്ടു, എന്താണ് അവിടുന്ന് ചോദിച്ചത്? അയ്യു ദുആ യസ്മഉ, അല്ലാഹുവിൻ്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്താണ് അഞ്ച് നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള കാര്യങ്ങളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു? ഏറ്റവും ഉത്തരം ലഭിക്കുന്ന പ്രാർത്ഥന ഏതാണ് നബിയേ എന്ന് ചോദിക്കുമ്പോൾ സയ്യിദുന റസൂലുള്ളാഹി പഠിപ്പിക്കുന്നു, ജൗഫൽ ലൈലില്ലാഹിർ വദുബറ സ്വലവാത്തിൽ മക്തൂബ, അഞ്ച് നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള പ്രാർത്ഥനയും രാത്രിയുടെ അവസാനത്തിലുള്ള പ്രാർത്ഥനയുമാണെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ അവിടുന്ന് മറുപടി കൊടുത്തു. ഒറ്റക്ക് രാത്രി നിശയുടെ നിദ്രയിൽ എഴുന്നേറ്റ് നിന്ന് രണ്ട് റക്അത്ത് നിസ്കരിച്ച് അള്ളാഹുവിനോട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുമ്പോൾ തീർച്ചയായും അള്ളാഹു അതിന് പരിഹാരം തരുന്നതാണ്. ഒരു സംശയമില്ലാത്ത കാര്യം. അതുപോലെ എല്ലാ നിസ്കാരങ്ങൾക്കും ജൗഫൽ ലൈലിൽ ആഖിറും വദുബറ സ്വലവാത്തിൽ മക്തൂബ, ഫറള് നിസ്കാരങ്ങളുടെ അഞ്ച് വക്കത്ത് ഫറള് നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള പ്രാർത്ഥനയും അവിടെ ഇരുന്നു കൊണ്ട് നിസ്കാരശേഷം തസ്ബീഹുകൾ ചൊല്ലി ഒന്ന് മനസ്സ് തുറന്ന് പ്രാർത്ഥന നടത്തി നോക്കിക്കേ, അള്ളാഹു സ്വീകരിക്കുന്നതാണ്. റബ്ബുൽ ഇസ്സത്ത് സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരുമാറാകട്ടെ എന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.